ലൂമീസ് മെത്തേഡ് വെച്ച് എങ്ങനെ ഒരു ഫേസ് വരക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ റെഫറൻസ് ഇമേജായി യൂസ് ചെയ്തിരിക്കുന്നത് ലാലേട്ടൻ്റെ ഫോട്ടോയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു സർക്കിൾ വെച്ചിട്ടാണ് തുടങ്ങേണ്ടത്. ഒരു സർക്കിൾ, റഫായിട്ടൊരു സർക്കിൾ വരക്കുക. ഫസ്റ്റ് വരക്കുമ്പോൾ തന്നെ എക്സാക്റ്റ് ഒരു സർക്കിൾ കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് സർക്കിൾ വരച്ച് ആദ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ റഫായിട്ടൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിലായിട്ടാണ് കണ്ണ്, മൂക്ക്, അതേപോലെ ചെവി, ഈ ഫീച്ചേഴ്സൊക്കെ വരക്കുക. ഈ ഒരു വട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ തലയോട്ടി ഭാഗത്തിനെയാണ്. പിന്നെ നമ്മളെ തലയോട്ടി എക്സാക്റ്റ് ഒരു സർക്കിളായിട്ടല്ല ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരു ഒരു ഭാഗം, രണ്ട് ഭാഗം ഫ്ലാറ്റായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ നമ്മൾ അടുത്തൊരു സർക്കിളും കൂടി വരക്കും. ഈ ഒരു സർക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ സൈഡ് ഭാഗമാണ്, മുഖത്തിൻ്റെ സൈഡ് ഭാഗത്തിനെയാണ് ഈ ഒരു സർക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഒരു സർക്കിളിനെ നമ്മൾ ഒരു ഹാഫ് ആക്കും, ഉള്ളിലുള്ള സർക്കിള്. ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിലായിട്ട് തന്നെയാണ് ചെവി വരക്കേണ്ടത് നമ്മൾ. ഈ ഒരു സർക്കിളിൽ തന്നെ ഒരു നാല് ഭാഗമാക്കിയിട്ട് നമ്മൾ മാറ്റും. അതിന് മുന്നേറ്റ് നമ്മൾ ഇതേപോലെ അടുത്തൊരു വരയും കൂടി വരക്കണം. ഈ ഒരു ലൈനിലാണ് നമ്മളെ ഐബ്രോസ് വരക്കുക, അതായത് പിരികം ഈ ഒരു ലൈനിലായിട്ടാണ് വരക്കുക. അതേപോലെ തന്നെ അടുത്തൊരു ലൈനും കൂടി നമ്മൾ അടിയിൽ, അതായത് ഈ ഉള്ളിലുള്ള സർക്കിളിൻ്റെ അടിയിൽ നിന്ന് തന്നെ വരക്കേണ്ടതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഉള്ളിലത്തെ സർക്കിള് നാലായിട്ട് ഡിവൈഡ് ചെയ്യണതാണ്. അപ്പോൾ ഈ ഒരു വട്ടത്തിനുള്ളിലായിട്ടാണ് ചെവി, മൂക്ക്, കണ്ണ് അങ്ങനത്തെ ഈ ഫീച്ചേഴ്സൊക്കെ വരക്കുക. അപ്പോൾ ഈ വരച്ചതിൽ നിന്ന് തന്നെ നമുക്ക് എക്സാക്റ്റ് നമ്മളെ താടി ഭാഗം വരെ ഉള്ളൊരു ലെങ്ത് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ലെങ്ത് നമ്മൾ റഫായിട്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ സൈഡിൽ വരച്ച സർക്കിളിൽ നിന്ന്, അതിൻ്റെ സെൻറ്ററിൽ നിന്ന് തന്നെ ഇതേപോലൊരു ലൈന് നമ്മൾ താടി ജോയിൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ വരക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വരച്ചതുപോലെ തന്നെ ഇതേ ലെവലിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഇതേപോലെ താടി ജോയിൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ വരക്കേണ്ടതാണ്. നമുക്ക് ഏകദേശം ഒരു ഫേഷ്യൽ രൂപം നമുക്ക് കിട്ടും, ഒരു ഫേസിൻ്റെ രൂപം നമുക്ക് കിട്ടും. ഇനി നമ്മൾ സർക്കിളിൻ്റെ ബാക്കിൽ നിന്ന് തന്നെ ഒരു ലൈൻ വരക്കേണ്ടതാണ്, അതായത് കഴുത്ത് പോർഷൻ, പെരടി ഭാഗം വരക്കേണ്ടതാണ്. പിന്നെ നെക്കിൻ്റെ ബാക്കി ഭാഗവും ഫ്രണ്ടിൽ നിന്ന് വരക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരു ബേസിക്കായിട്ടൊരു രൂപം, ഒരു ഫേസിൻ്റെ ഒരു രൂപം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഫേസിനെ തന്നെ നമ്മളൊരു ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യും, ഒരു സെൻട്രൽ ലൈൻ നമ്മൾ വരക്കും. ഈ ഒരു സെൻട്രൽ ലൈന് വരച്ചാൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഓരോ ഫേസിൻ്റെ ഭാഗവും നമുക്ക് തെറ്റാതെ തന്നെ വരക്കാൻ പറ്റും. ഓരോ കണ്ണും മൂക്കും ഒക്കെ ആ ഒരു സെൻട്രൽ ലൈനിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്ത് വരക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് ഒരു ബേസിക് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട് ഫേസിൻ്റെ. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ, അതായത് കണ്ണും മൂക്കും ഫേസിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഡീറ്റെയിലായി വരക്കണം, നമുക്ക് എങ്ങനെയുള്ളത് നോക്കാം. ഇനി നമ്മൾ ഈ ഫേസിൻ്റെ ഉള്ളിൽ വരച്ചിട്ടുള്ള ഈ ലൈൻസൊക്കെ ഒന്ന് മായ്ച്ച് കളയണം. ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് മായ്ച്ചാൽ മതി, ആ ഒരു ലൈൻസ് അവിടെ അങ്ങനെ ചെറുതായി കാണണം. പിന്നെ നമ്മൾ വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരിക്കലും ഷേപ്പൊക്കെ കറക്റ്റായിട്ട് തന്നെ വരക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലൈൻ നമ്മൾ ലൈറ്റായിട്ട് വരച്ച് വെക്കുന്നത്.